അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വിശുദ്ധ ഭക്തികളെ, ബഹുമാന്യരെ, ബിജെപിയുടെ അല്ലെങ്കിൽ ദേശീയതയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. സിപിഎം എന്ന പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ദേശീയതയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർത്തും നേരിട്ട് എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മ വലുതാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന സമരം യഥാർത്ഥത്തിൽ കോർപ്പറേഷന് വേണ്ടിയാണ്. എന്നാൽ കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിലാകമാനം ത്രിതല പഞ്ചായത്തുകളെ വെട്ടിമുറിച്ചിരിക്കുകയാണ്. തികച്ചും കൊള്ളരുതായ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അഴിമതിയിൽ നിൽക്കുന്ന ഒരു സർക്കാരിനെ ഒരു പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് വീണ്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം കേരള സർക്കാർ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരിന്റെ പ്രവർത്തനം പറഞ്ഞാൽ തീരാത്തതാണ്. ഞാനിങ്ങനെ ഒരു ആദ്യമായി ഒരു വേദിയിൽ വന്ന് നിന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഇന്ന് നടത്തുന്ന സമരം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ പഞ്ചായത്തുകള്, കേരളത്തിലെ ത്രിതല പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയെല്ലാം സിപിഎമ്മിന് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സിപിഎമ്മിന് ഭരണം കിട്ടുന്നതിന് വേണ്ടി വെട്ടിമുറിച്ചിരിക്കുന്ന കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അടുത്ത സമയത്താണ് സിപിഎമ്മിൽ നിന്ന് മാറുന്നത്. എന്റെ പഞ്ചായത്ത് തന്നെ മംഗലപുരം പഞ്ചായത്താണ്. അതിനെ വെട്ടിമുറിച്ച് അതിന്റെ ഘടന തന്നെ മാറ്റിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് ഇവിടെ ഈ സമരം നടത്തുന്നത് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തത്. കേരളത്തിലാകമാനം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞു. നവകേരള സദസ് 10-20 മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൊണ്ട് ലോകത്തെല്ലാം നടന്നു, കേരളമാകമാനം നടന്നു. വലിയ വിമർശനമാണ് പാർട്ടി സമ്മേളനങ്ങളിൽ വന്നത്. എന്ത് നേട്ടമാണ് ഇവരൊക്കെ ഈ കോടിക്കണക്കിന് രൂപ ഒരു സ്ഥലത്ത് സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ യോഗത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ പിരിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത്. വലിയ അഴിമതിയാണ് അതിൽ നടത്തിയത്. 20 മന്ത്രിമാർ വന്നു, ഒരു കാര്യം നടത്താനായിട്ട് കഴിഞ്ഞില്ലല്ലോ. എന്നാൽ അതെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും സിപിഎമ്മിന് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ എതിർപ്പിക്കുന്നില്ല, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഇങ്ങനെ ഒരു സമര പരിപാടിയുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.